കഴിഞ്ഞ കുറേ കാലങ്ങളായി മെസ്സി റൊണാൾഡോ ദ്വയത്തിൽ കറങ്ങിത്തിരിഞ്ഞ ബാലൻഡിയോർ പുരസ്കാരം ഈ സീസണിൽ അർഹിക്കപ്പെടുന്ന കൈകളിൽ എത്തിയിരിക്കുകയാണ്. കഠിന പരിശ്രമം നടത്തിയും വിമർശനങ്ങളെ വകഞ്ഞു മാറ്റിയും തൻ്റെ സ്വതസിദ്ധമായ കഴിവിലൂടെ ഫ്രഞ്ച് സൂപ്പർ താരം കരീം ബെൻസമയാണ് അവാർഡിന് അർഹനായത്. 1998 സിനദിൻ സിദാൻ പുരസ്കാരം പേരിലാക്കിയതിനു ശേഷം ഇതാദ്യമായാണ് ഒരു ഫ്രഞ്ച് താരം ബാലൻഡിയോറിന് അർഹനാകുന്നത്. ചാമ്പ്യൻസ് ലീഗിലും ലാലിഗ മത്സരങ്ങളിലും മികവ് കാട്ടിയതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഈ നേട്ടം താരത്തെ തേടിയെത്തിയത്. ചാമ്പ്യൻസ് ലീഗിൽ 15 തവണ വലകുലുക്കിയതടക്കം 46 മത്സരങ്ങളിൽ നിന്ന് 44 ഗോളുകളാണ് ബെൻസിമയുടെ അക്കൗണ്ടിലുള്ളത്. ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിൽ ചെൽസിക്കെതിരെ ഹാട്രിക് നേടിയതിന് പുറമെ PSG മത്സരത്തിൽ 17 മിനിറ്റ് കൊണ്ട് ഹാട്രിക് അടിച്ചതും താരത്തിൻ്റെ ബാലൻഡിയോറിലേക്കുള്ള ദൂരം എളുപ്പമാക്കി. തൻ്റെ യാത്രയിൽ ഒത്തിരി അഭിമാനമുണ്ടെന്നും അതത്ര എളുപ്പമായിരുന്നില്ല എന്നും പുരസ്കാരം ഏറ്റുവാങ്ങിയതിനു ശേഷം ബെൻസിമ പറഞ്ഞു. ഇന്നിവിടെ എത്തി നിൽക്കുന്നതിന് റയൽ മാഡ്രിഡിനോടും ടീമംഗങ്ങളോടും കടപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജീവിതത്തിൽ 2 റോൾ മോഡൽസാണുള്ളത്, അത് സിനദിൻ സിദാനും റൊണാൾഡോയുമാണെന്നാണ് ബെൻസിമ പറഞ്ഞത്. ഈ വർഷത്തെ UEFA പ്ലെയർ അവാർഡിനും താരം അർഹനായിരുന്നു. ഇത്തവണ ബാലൻഡിയോറിന് തൻ്റെ സുഹൃത്ത് കരീം ബെൻസിമ അർഹനാകുമെന്ന് അർജന്റീന ഇതിഹാസവും 7 തവണ ബാലൻഡിയോർ ജേതാവുമായ ലയണൽ മെസ്സി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. മെസ്സിയുടെ പേര് ഇത്തവണ നോമിനേഷനിൽ ഉണ്ടായിരുന്നില്ല. 20-ാം സ്ഥാനത്താണ് പോർച്ചുഗൽ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഉള്ളത്. മുമ്പ് 5 തവണയാണ് റൊണാൾഡോയെ തേടി ബാലൻഡിയോർ എത്തിയിരുന്നത്. ക്ലബ്ബ് ഫുട്ബോളിൽ തിളങ്ങി നിൽക്കുമ്പോൾ ദേശീയ ടീമിന് കാര്യമായ നേട്ടമുണ്ടാക്കാൻ ബെൻസിമക്കായില്ല. സെക്സ് ടേപ്പ് വിവാദത്തിൽ 5 വർഷം ഫ്രാൻസ് ടീമിൽ നിന്ന് പുറത്തായ താരം 2 വർഷം മുമ്പാണ് ദേശീയ ടീമിൽ തിരിച്ചെത്തിയത്. തുടർന്ന് കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകടനമാണ് അദ്ദേഹം പുറത്തെടുക്കുന്നത്. ബെൻസിമയുടെ നേതൃത്വത്തിൽ ഖത്തർ ലോകകപ്പിന് തയ്യാറെടുത്തിരിക്കുകയാണ് ദിദിയർ ദശാംസിന്റെ ഫ്രഞ്ച് പട.